സജിതാ മഠത്തിലും സബിതാ മഠത്തിലും സി പി എമ്മിന്റെ ആഠ്യ മഠത്തിൽ കുടുംബം, ആ മഠത്തിൽ കുടുംബത്തിന്റെ ഇളമുറക്കാരൻ വാവ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് ഇരുട്ടിന്റെ മറവിൽ പോലീസ് പിടിക്കുന്നു. അവിടെ യു എ പി എ ചുമത്തുന്ന തരത്തിലേക്ക് തെളിവുകൾ പോലീസിന്റെ ഭാഗത്തേക്ക് വരുന്നു. ഇത് കേരളം കണ്ട ചിത്രമാണ്. ഇത് സി പി എമ്മിന്റെ ആഠ്യ മഠത്തിൽ കുടുംബം, സജിതാ മഠത്തിൽ സബിതാ മഠത്തിലൊക്കെ അല്ലാത്ത ഒരു പാവപ്പെട്ട സാധാരണക്കാരനാണെങ്കിൽ, മാവോയിസ്റ്റ് ആശയങ്ങളെ തീവ്രമായി ആരാധിച്ചുകൊണ്ട് നിലനിൽപ്പിന്റെ ഭാഗമായി പെട്ടുപോകുന്ന ഒരു സാധാരണ കുടുംബത്തിലെ ഒരാളായിരുന്നു ഈ തരത്തിൽ പോലീസിനാൽ പിടിക്കപ്പെട്ടുവെങ്കിൽ, യു എ പി എ ചുമത്തപ്പെട്ടു എങ്കിൽ, അവിടെ വിറങ്ങലിച്ച് നിൽക്കുന്നൊരു ഭരണകൂടമുണ്ട്. സി പി എമ്മിന്റെ സംവിധാനങ്ങൾ മുഴുവൻ യു എ പി എക്കെതിരെ പുറത്തു വരുന്നു. പിണറായി വിജയൻ കടുത്ത സമ്മർദ്ദത്തിലാകുന്നു. യു എ പി എ മാറ്റുന്നതിനെ കുറിച്ച് പ്രോസിക്യൂഷൻ ചർച്ച ചെയ്യുന്നു. ഈ വാർത്തകളും വിവരങ്ങളും അറിഞ്ഞുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, പിണറായി വിജയ ഞങ്ങൾ പൊട്ടിച്ചിരിക്കുന്നു, പിണറായി വിജയ ഞങ്ങൾ പൊട്ടിച്ചിരിക്കുന്നു എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് കേരളത്തിന്റെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ. എന്നിട്ടവർ പറയുന്നു, ഞങ്ങൾക്കുറപ്പുണ്ട്, ഞങ്ങൾ മാത്രമല്ല പൊട്ടിച്ചിരിക്കുന്നത്, ഞങ്ങളെപ്പോലെ നിരപരാധികളായിട്ടുള്ള നിരവധി പേരും കുടുംബങ്ങളും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ വിറളി കാണുമ്പോൾ, ഇരട്ടച്ചങ്കനെന്ന് പറഞ്ഞ തുളവീണ പരട്ടച്ചങ്കനായ നിങ്ങൾ, ഒരു ആഠ്യ മഠത്തിൽ കുടുംബത്തിന്റെ ഇളമുറക്കാരൻ വാവ യു എ പി എ ചുമത്തപ്പെട്ടപ്പോൾ ആ നിയമത്തെ തന്നെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തുന്നു. നിങ്ങൾ ഉടൻ ഡി ജി പിയെ വിളിക്കുന്നു, ഡി ജി പി എ ഡി ജി പിയെ വിളിക്കുന്നു, എ ഡി ജി പി ഐ ജിയെ വിളിക്കുന്നു. ഒന്ന് നോക്കൂ, ഐ ജി നേരിട്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തുന്നു. ഏതു തരത്തിലാണ് കേസെന്ന് വിലയിരുത്തപ്പെടാൻ, യു എ പി എ മാറ്റിമറിക്കുന്നതിന് വേണ്ടി. ഇവിടെ ഈ ചോദ്യങ്ങൾ വളരെ ശക്തമായി ചോദിക്കുമ്പോൾ, ഈ മഠത്തിൽ കുടുംബം, സജിതാ മഠത്തിലും സബിതാ മഠത്തിലും അടങ്ങുന്ന മഠത്തിൽ കുടുംബം, സി പി എമ്മിന്റെ ആഠ്യ മഠത്തിൽ കുടുംബത്തിന്റെ ഇളമുരക്കാരൻ വാവ മാവോയിസ്റ്റ് എന്ന തെളിവുകൾ നിരത്തി പോലീസ് പിടികൂടുമ്പോൾ, പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പതറിപ്പോകുന്നു, യു പി എ യു എ പി എ യു എ പി എ മാറ്റുന്നതിന് വേണ്ടി. യു പി എ സർക്കാർ ഈ പിണറായി വിജയന്റെ എം പിമാർ അടക്കം കൈയടിച്ചു പാസാക്കിയ ഭേദഗതി നിയമത്തിന്റെ പ്രൊവിഷൻസ് മാറ്റുന്നതിന് വേണ്ടിയാണ് ഡി ജി പിയും എ ഡി ജി പിയും ഐ ജി അടക്കമുള്ളവർ ഇടപെടൽ നടത്തുന്നത്. അവിടെ ഈ തരത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ആവശ്യം ഉയരുന്നത്, ഏത് മഠത്തിൽ കുടുംബമായാലും അവിടെ കാട്ടിലെ തോക്കേന്തിയ മാവോയിസ്റ്റുകൾക്ക് പിന്തുണ നൽകിയെങ്കിൽ, ഒരു തുള്ളി പച്ചവെള്ളം വാങ്ങിക്കൊടുത്തുവെങ്കിൽ, അതോടൊപ്പം ഒരു മുട്ടുസൂചി ബന്ധമുണ്ട് എങ്കിൽ, അതോടൊപ്പം തന്നെ ആശയപരമായി നഗര കേന്ദ്രീകൃതമായി പിന്തുണ നൽകിയെങ്കിൽ, ഈ മഠത്തിൽ കുടുംബത്തിന്റെ ഇളമുറക്കാരനെ മാത്രമല്ല ഈ മഠത്തിൽ തമ്പുരാട്ടിമാരെയും യു എ പി എ ചുമത്തി ജയിലിലടയ്ക്കണം എന്ന ആവശ്യം ശക്തമാകുന്നതോടൊപ്പം, സ്വന്തം അടുക്കളക്കാര്യം വന്നപ്പോൾ ഇടതുപക്ഷ ബൗദ്ധികതയൊക്കെ പറഞ്ഞ് വലിയ വിപ്ലവസിംഹങ്ങൾ കുറിച്ചു നിന്ന ഈ സജിതാ മഠത്തിലും സബിതാ മഠത്തിലും ആ ഇടതുപക്ഷ ചേരിയുമൊക്കെ ഇപ്പോൾ ആഹ്വാനം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ, അവിടെ ചോദിക്കുന്ന ചോദ്യം, കണ്ണൂർ സെൻട്രൽ ജയിലിൽ 15 ആൾക്കാരുണ്ട് യു എ പി എ ചുമത്തപ്പെട്ടവർ, അവർക്ക് വേണ്ടി ഈ പിണറായി വിജയൻ എന്തൊക്കെ ചെയ്തു നാളെ ഇതുവരെ 3.5 വർഷം കഴിയുമ്പോൾ? കണ്ണൂർ സെൻട്രൽ ജയിലിൽ യു എ പി എ ചുമത്തപ്പെട്ട് ജാമ്യമില്ലാതെ കിടക്കുന്ന 15 പേർ, അവർക്ക് വേണ്ടി എന്തു ചെയ്തു? സ്വന്തം അടുക്കള കാര്യത്തിന് മുതലക്കണ്ണീർ പൊഴിക്കുന്ന ഈ മഠത്തിൽ തമ്പുരാട്ടിമാർ, സജിതാ മഠത്തിലും സബിതാ മഠത്തിലും കെ കെ ഷാഗിന അടക്കമുള്ള കൂട്ടാളികളും എന്തു ചോദിച്ചു, എന്തു പറഞ്ഞു, അങ്ങനെ പൊട്ടിച്ചിരിക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് എന്ന് സമൂഹത്തിലെ വിവിധ ഇടങ്ങളിലുള്ളവർ പറയുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ കാര്യം വെച്ചിട്ട് മറ്റൊന്നുകൂടി ഇവർ ചോദിക്കുന്നു. സ്ത്രീപക്ഷവുമായി ബന്ധപ്പെട്ട് മഹിജ എന്ന് പറയുന്ന ഒരമ്മ, മഹിജ എന്ന് പറയുന്ന അമ്മ സ്വന്തം മകന്റെ നീതി ആവശ്യത്തിനു വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ ബഹ്റ പോലീസ്, ഇതേ പിണറായി പോലീസ് തെരുവിലിട്ട് ചവിട്ടിയിഴച്ചപ്പോൾ ഈ പിണറായി വിജയൻ എവിടെയായിരുന്നു? ഈ മഠത്തിൽ കുടുംബം, സി പി എമ്മിന്റെ ആഠ്യ മഠത്തിൽ കുടുംബം എവിടെയായിരുന്നു? ഒരു വാക്കുമിണ്ടിയോ? നിങ്ങളുടെ അടുക്കളക്കാര്യം വരുമ്പോൾ ഒരു ഭരണകൂടത്തെ തന്നെ സമ്മർദ്ദത്തിലാക്കാൻ ഇറങ്ങിത്തിരിച്ചൊരു പാർട്ടിയെ തന്നെ ഫ്രീസ് ചെയ്യുമ്പോൾ, അതിന്റെ സമ്മർദ്ദത്തിലേക്ക് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തൊള്ള തുറക്കാതിരിക്കുമ്പോൾ പൊതുസമൂഹം പറയുന്നു, ഞങ്ങൾ പൊട്ടിച്ചിരിക്കുന്നു പിണറായി വിജയ എന്നുള്ളത്. മഹിജയുടെ കാര്യം, ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായി 10,000 അയ്യപ്പന്മാർ തെരുവിലിറങ്ങിയപ്പോൾ, അവരുടെ കള്ളക്കേസിൽ കുടുക്കി അവരെ ജയിലിലടച്ചപ്പോൾ, അവരുടെ അമ്മമാരും പെങ്ങന്മാരും ഉറങ്ങിക്കിടന്ന വീടുകളിൽ പാതിരാത്രി പിണറായി വിജയന്റെ പോലീസ് പൊട്ടിവിളിച്ചപ്പോൾ, ഈ
ആഠ്യ തമ്പുരാട്ടിമാർ ഈ സബിത മഠത്തിൽ, സജിത മഠത്തിൽ, മഠത്തിൽ കുടുംബം, സി പി എമ്മിന്റെ ആഠ്യ മഠത്തിൽ തമ്പുരാട്ടിമാർ എവിടെയാണ് എന്ന് ചോദിക്കുന്നു. മറ്റൊന്ന്, കേരളത്തിന്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ, മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾ, ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകനും അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ അടക്കം പ്രവർത്തിക്കുകയും അവാർഡ് വാങ്ങുകയും ചെയ്തിട്ടുള്ള ഫിറോസ് അലി മുഹമ്മദ് ചോദിക്കുന്നു, പിണറായി വിജയ, മിസ്റ്റർ പിണറായി വിജയൻ, ഞങ്ങളുടെ നീതി എവിടെ? അതിന് ഫിറോസ് അലി മുഹമ്മദ് എഴുതുകയാണ്, രാവിലെ നിശ്ചിത ഷിഫ്റ്റിൽ ഓഫീസിലേക്ക് എത്തുന്ന ഒരു സ്വകാര്യ ചാനലിൽ ഓഫീസിലെത്തുന്ന അവതാരകരായ മാധ്യമ പ്രവർത്തകരോട് ചീഫ് എഡിറ്റർ ഒരു വാർത്ത അവതരിപ്പിക്കാൻ പറയുന്നു. അവൻ്റെ തൊഴിൽപരമായ രീതിയാണ്, ചീഫ് എഡിറ്ററാണ് വാർത്തയുടെ ഉത്തരവാദിത്വം. അയാൾ പറഞ്ഞാൽ വാർത്ത അവതരിപ്പിക്കും. അങ്ങനെ വാർത്ത അവതരിപ്പിച്ചതിൻ്റെ പേരിൽ മാത്രം 120B ഗൂഢാലോചന കുറ്റം ചുമത്തി നിരപരാധികളായ വാർത്താ അവതാരകരായ മാധ്യമ പ്രവർത്തകരെ ഈ പിണറായി വിജയൻ പോലീസ് ജയിലിലടച്ചപ്പോൾ എവിടെ പോയിരുന്നു പിണറായി വിജയന്റെ ഇന്നത്തെ ഈ സങ്കോചം? ഇന്ന് യു എ പി എ പിൻവലിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഇടപെടൽ, അതോടൊപ്പം ഈ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി ഒരു ശബ്ദം ഉയർത്തിയിരുന്നു ഈ മഠത്തിൽ കുടുംബം. മാത്രവുമല്ല, ഫിറോസ് ആവശ്യപ്പെടുന്നു, അതോടൊപ്പം ചേർന്ന മാധ്യമ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു, സജിത മഠത്തിനോടും മഠത്തിൽ കുടുംബങ്ങളോടും ചോദിക്കണം ഈ പിണറായി വിജയനോട്. ആ കേസിൽ 2 വർഷം കഴിഞ്ഞിട്ടും FIR അപ്പുറം നീങ്ങാത്തതെന്തേ? കുറ്റപത്രം എവിടെ എന്നുള്ളത് ചോദിക്കണം. ആരാണ് കുറ്റക്കാർ? ആ ലൈംഗിക ആഭാസം ഭാര്യയും മക്കളും ഉണ്ടായിരിക്കെ ലൈംഗിക അരാജകത്വത്തിൽ ലൈംഗികാഭാസ ശബ്ദം വന്ന ഈ AK ശശീന്ദ്രനാണോ കുറ്റക്കാർ? വാർത്ത അവതരിപ്പിക്കാൻ ജീവനക്കാരോട് പറഞ്ഞ ചീഫ് എഡിറ്ററാണോ കുറ്റക്കാരൻ? ആ മാധ്യമ സ്ഥാപനമാണോ കുറ്റക്കാരൻ? AK ശശീന്ദ്രനാണോ കുറ്റക്കാരൻ? ഈ നിരപരാധികളായ മാധ്യമ പ്രവർത്തകരെ FIR ചുമത്തി 120B ചേർക്കുമ്പോൾ അവർക്കെതിരെ എന്തൊക്കെ തെളിവുകൾ 2 വർഷത്തിനു ശേഷം നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകർ പറയുകയാണ്, പിണറായി വിജയ, ഞങ്ങൾ പൊട്ടിച്ചിരിക്കുന്നു. ഈ തരത്തിൽ ഇങ്ങനെ എത്ര നിരപരാധികൾ, എത്ര നിരപരാധി കുടുംബങ്ങൾ ഇപ്പോഴത്തെ പിണറായി വിജയന്റെ ഈ നെറികേടും, അതായത് ഒരു നിയമസംഹിതയെ തന്നെ ഒരു ആഠ്യ കുടുംബത്തിനു വേണ്ടി അതിൻ്റെ ഇളമുറക്കാരനായ വാവ പിടിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ഫ്രീസ് ചെയ്യാൻ വേണ്ടി എല്ലാ സംവിധാനങ്ങളെയും, പ്രോസിക്യൂഷൻ സംവിധാനത്തെയും പോലീസ് സംവിധാനത്തെയും ഒക്കെ ഫ്രീസ് ചെയ്യുന്ന തരത്തിലേക്ക് പോകുമ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ നന്നായി ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു പിണറായി വിജയ, നിങ്ങൾ വെറും ഓട്ടച്ചങ്കരാണ്, നിങ്ങൾ വെറും തുരപ്പനാണ്, ത്വരപ്പൻ. ആ രീതിയിൽ ആക്ഷേപം ഉയരുന്നു പിണറായി വിജയനു നേരെ, ഈ മഠത്തിൽ തമ്പുരാട്ടിമേർക്കു നേരെ. ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ടോ എന്ന ചോദ്യവും ശക്തമാകുന്നു.